ഒരു കമ്പ് ചെടി ആയുർവേദത്തിൽ അന്ന് മേടിച്ച പോയതാ. ആൾക്കാർ പറയുവാനും ഭ്രാന്ത പറയും, പറഞ്ഞിരുന്നു പക്ഷെ കേൾക്കാതെ പറയാ. അതും അറിയാം നമുക്ക് എന്തായാലും കാറ്റിന് കിട്ടും. കൃഷിന്റെ കൂടെ നമ്മൾ പണിക്കിറങ്ങണം. നമ്മൾ ഫുള്ളായിട്ട് പണി എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ല, പക്ഷെ ചെയ്തറിവ് വേണം നമുക്ക്. കർഷകരെ നമുക്ക് നല്ല ബഹുമാനമാണ്. എൻ്റെ പല വീഡിയോസിലും ചിലപ്പോൾ ഒരുപാട് കൃഷിക്കാരുണ്ടാവും. അത് വലിയ കർഷകരായിരിക്കാം, ചെറുതായിരിക്കാം, നമ്മളെ സംബന്ധിച്ച് വലുതും ചെറുതൊന്നുമില്ല. കർഷകർ അന്നം തരുന്നവരാണ്. അന്നം തരുന്നവരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് വലിയ പുണ്യമുള്ള സംഗതിയാണ്. പലപ്പോഴും ഇവരെ നമ്മൾ മുഖ്യധാരയിലേക്ക് പരിഗണിക്കാറില്ല. ഇന്ന് ഞാൻ മലപ്പുറം ജില്ലയിലെ പാങ്ങില ആക്കപ്പറമ്പ് എന്ന സ്ഥലത്ത് അബ്ദുള്ളക്കുട്ടി ഇക്കയുടെ കൂടെയാണുള്ളത്. അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി വളരെ വിജയകരമായിട്ട് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ ഇങ്ങനെ ട്രെൻഡായിക്കൊണ്ടിരിക്കുക. നമ്മളിതിനു മുന്നേ ഉമ്മറുകുട്ടിക്ക, വറ്റല്ലൂർ ഉമ്മറുകുട്ടിക്കാൻ്റെ ഒക്കെ വലിയ തോട്ടം കാണിച്ചതാണ്. പക്ഷേ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ കാരണം ഇദ്ദേഹം ഈ ഒരു പ്രായത്തിലും വളരെ സമർപ്പിതമായിട്ട് കൃഷി താല്പര്യപ്പെടുന്നു. പണ്ട് എനിക്ക് തോന്നുന്നു 2002-കളിൽ വാനില കൃഷി 1.5 ഏക്കർ സ്ഥലത്ത് ഒന്ന് രണ്ട് ഏക്കർ സ്ഥലത്ത് ഇതിന് വീടിനോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയിൽ അന്ന് വളരെ വിജയിച്ച് കാണിച്ചു കൊടുത്ത ആളാണ് വാനില കൃഷി. പിന്നെ ഒരുപാട് കൃഷികളുണ്ട്. ഇപ്പോൾ അതാ ഡ്രാഗൺ, പലപ്പോഴും ഡ്രാഗന് ആളുകൾക്ക് വളർത്തണമെന്നുണ്ട്. അതിൻ്റെ കാഴ്ച മനോഹരം, അതേപോലെ തന്നെ അതിൻ്റെ ഔഷധഗുണമൊക്കെ, പക്ഷേ അത് വിജയിക്കുന്നില്ല പല ഭാഗങ്ങളിലും. അപ്പോൾ അതിൻ്റെ എന്തുകൊണ്ട്, എങ്ങനെ ഡ്രാഗൺ കൃഷി ചെയ്യാമെന്നുള്ളതും, ഏത് സ്ഥലത്തും ഡ്രാഗൺ ഏതൊക്കെ സ്ഥലത്താണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏതൊക്കെയാണ് വളപ്രയോഗം വേണ്ടത്, ഇങ്ങനെയൊക്കെ ഇദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നുമാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഫൈസൽ വ്ളോഗറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സ്വാഗതം. ഒരുപാട് ആളുകൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കാണാറുണ്ട് എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു എന്താണ് നാസർ സലാംബായി മാലാപ്പറമ്പ്, മാലാപ്പറമ്പുള്ളൊരു എൻ്റെ വീഡിയോ കാണുന്ന ആളാണ് വിളിച്ചു. ഇങ്ങനെ ഒരാളുണ്ട്, ഒരുപാട് നാളായിട്ട് കൃഷിയിലാണ്, വിവിധ കൃഷികൾ വിവിധ സമയത്ത് ചെയ്യുന്ന ഞങ്ങൾ വാനിലക്കാലവർക്ക് കൂട്ടുകാരാണ്. 90 പേർക്ക് കൂട്ടുകാരാണല്ലേ. ഓക്കെ. അപ്പൊ അങ്ങനെ വളരെ നിഷ്കളങ്കനാണ്, കണ്ടാൽ തന്നെ അറിയാം. അപ്പൊ ഇവരൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാം. ഇതൊക്കെ ഒരു എന്റെ, ഞാൻ എന്താ പറയുന്നത്, ഇവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ കൂടുതൽ അവാർഡുകളും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിലും കേരളത്തിൻ്റെ വിവിധ ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ നട്ടെല്ലെന്ന് പറയുന്നത്. പക്ഷെ മുഖ്യധാരയിലേക്കോ ചാനലിലേക്കോ വന്നിട്ടില്ല. അതുകൊണ്ട് 100% അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഏതായാലും പിന്നെ ഈ ഡ്രാഗണെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കുക. എത്ര നാളായി ഡ്രാഗൺ തുടങ്ങിയിട്ട്? ഞാനൊരു 5 വർഷം കഴിഞ്ഞു. 5 വർഷമായിട്ട്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ അതിനെ വർദ്ധിപ്പിച്ചതാണ്. വർദ്ധിപ്പിച്ചു നല്ല പിന്നെ പഴം, നല്ല സുന്ദരമായ കഴിപ്പ് കണ്ടങ്ങൾ കാണാം ഒക്കെ. ഇതിപ്പോ ഒരു പേശം അറുത്തു പോയതാണ്. വീണ്ടും ഇപ്പൊ അതായിരിക്കും. അപ്പൊ 3 പേശമായി കിട്ടുന്നത്. പൂ വരുന്നു, പൂ വിരിഞ്ഞു കഴിഞ്ഞു, പഴുത്തതുണ്ട്, പച്ച ഉണ്ട്. എന്താ ഡ്രാഗണിലേക്ക് മാറാൻ കാരണം? മാറാനല്ല, പുതിയ ഞാൻ പുതിയ, ഞാൻ എപ്പോഴും ഈ കൃഷിനെ പറ്റി നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഒഴിവ് കിട്ടിയ സമയത്ത് അപ്പൊ അതില് നാട്ടിലില്ലാത്തതും നമ്മളെ യുക്തിക്ക് യോജിച്ചതുമായ കൃഷി എന്താ വെച്ചാൽ ഇങ്ങനെ നോക്കൂ, യൂട്യൂബിൽ എന്നിട്ട് അതിന് അഡ്രസ് പിടിക്കാൻ നോക്കും. ഇതൊക്കെ ഒരു 1.5 വർഷം കഴിഞ്ഞതിന് ശേഷം എനിക്ക് അഡ്രസ്സ് കിട്ടണതും ഒരു കുറച്ച് ചെടികൾ, വളരെ കുറച്ച് ചെടികൾ കിട്ടണം. അന്ന് ഒരു കമ്പ് ചെടി ആയുർവേദത്തിൽ അന്ന് മേടിച്ച പോയതാ. ആൾക്കാർ പറയുവാനും ഭ്രാന്ത പറയും, പറഞ്ഞിരുന്നു പക്ഷെ കേൾക്കാതെ പറയാ. അതും അറിയാം നമുക്ക് എന്തായാലും കാറ്റിന് കിട്ടുമല്ലോ. ഇപ്പൊ ഈ ഒരു പ്രദേശത്ത്, മലപ്പുറം ജില്ലയിലെ ഒരു ഉള്ളേരിയ, ഈ പ്രദേശത്ത് ഇങ്ങനത്തെ ഒരു വിദേശ പഴം, ലാറ്റിൻ അമേരിക്ക പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടാവുന്ന വിദേശ പഴം വന്നപ്പോൾ ആൾക്കാർ പിന്നെന്ത് പറഞ്ഞത്?
ഇങ്ങനത്തെ ഒരു പഴം ആദ്യമായിട്ട് വന്നപ്പോ ആദ്യം വന്നപ്പോ ഇത് എവിടുന്ന് ഞങ്ങൾ മുമ്പ് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പൊ ഗൾഫേർ പറയും ഞങ്ങൾ അവിടെ ആ മാളെന്ന് വാങ്ങിന്ന് ഈ വാങ്ങിന്ന് കണ്ടിരുന്നു. തന്നെയല്ല, ഈ റോഡിൽ കൂടി പോകുമ്പോ ഇത് കണ്ടവർ കടന്നു വരികയാണ്. ഇത് എന്താണ് പഴം? അറിയുന്നവർ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഞങ്ങൾക്ക് വേണം എന്നാണ് ഈ തയ്യും കൊണ്ടുപോകും പഴം കൊണ്ടുപോകും. അല്ലാത്തവർ ചോദിച്ചറിയും, അപ്പൊ നമ്മൾ അറിയുന്ന കാര്യം പറഞ്ഞു കൊടുക്കും. പിന്നെ ചിലവർക്ക് ഒരു സംശയമാണ്, ഇയാളിത് ഒക്കെ പറയുന്നത് ഇതിന് വേറെ അല്ല. ഞാൻ പറഞ്ഞത് കണ്ടാ പറയും, നിങ്ങളൊന്നും വിചാരിക്കണം, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അറിയുന്ന അറിവ് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഇതിന്റെ അനുഭവം എന്തൊക്കെ ശ്രദ്ധിക്കണം. ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് സിമ്പിൾ കൃഷിയാണ്. ഓക്കെ, അതായത് ഇതിന് കാര്യമായ ഒരു രോഗം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഒരു മറ്റുള്ള നമ്മളൊരു ചെടി ഇത് അവിടെ മരുന്നടിക്കണം, ഇവിടെ മറ്റേ വളമാണ്, ഇതിന് ജൈവവളം മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്, കാലിവളം. പിന്നെ അതുമാതിരി ആട്ടുംകാട്ടും വളപ്പൊടി ഒന്ന് തന്നെയാണല്ലോ. ഓക്കെ, ആ പിന്നെ സ്ലറി ഈ കമ്പോ കാലി തൊഴുത്തുനിന്നുള്ള ഈ വെള്ളങ്ങളൊക്കെ ശേഖരിച്ചിട്ട് അത് ഓർഡറേഴ്സ് ഒഴിച്ചു കൊടുക്കും. ഇത് മറ്റൊരു ഒരു ടോണിക്കാണ്, അവിടെ കാണിക്കണം. അത് ഒരു തരം പിന്നെ ഒരു കൂട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കൂട്ടാണ് കടലപ്പിണ്ണാക്ക്. പിന്നെ കടലപ്പിണ്ണാക്ക്, ശർക്കര, പച്ചില, ചാണകം ഇതെല്ലാം കൂടി ഇട്ടിട്ട് അടച്ച് മൂടി വെക്കും. ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഭയങ്കര ദുർഗന്ധമാണ്. കടലപ്പിണ്ണാക്കും ഇതുപോലെ ചീഞ്ഞിട്ട് അത് ഇടയ്ക്ക് വരുന്ന ഇളക്കി കൊടുക്കും. ഒരു 10 ദിവസമായി കഴിഞ്ഞാൽ നമ്മൾ 1 ലിറ്റർ വെള്ളം എടുത്താൽ 10 ലിറ്റർ വെള്ളം ഒഴിക്കുകയിൽ ആ ഇന്നിരത്തിൻ്റെ ചെടിയിൽ മുരട്ടി ഇങ്ങനെ കുറേ ഒരു മാസം ഒക്കെ കൂടുമ്പോൾ ഒരു വളർച്ച ഒഴിച്ചു കൊടുക്കും. വളരെ നല്ല വളർച്ചയാണ്, ആർക്കും ഒരു ദോഷവുമില്ല. ചില ആൾ പറയുന്നു ഇത് ഞങ്ങൾ വെച്ചിട്ട് കായ്ച്ചിട്ടില്ല, എന്തുകൊണ്ട് കായ്ച്ചാത്ത എന്തോന്നാ? ഞാൻ എൻ്റെ 99% അഭിപ്രായം പിന്നെ സൂര്യപ്രകാശം കിട്ടുന്നുണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സൂര്യപ്രകാശം നിർബന്ധമാണ്, നിർബന്ധമാണ്. രാവിലെയും വൈകുന്നേരവും ഒരു മൊത്തത്തിൽ നമ്മൾ സൂര്യോദയത്തിന്റെ അവസാനത്തിന്റെ അടി ഒരു 60% വെയിൽ ഏതെങ്കിലും സമയത്തേക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാം. നിങ്ങൾ തൈകൾ കൊടുക്കുന്നുണ്ടോ? ഉണ്ട്, മീനിന് ഞാൻ കുറെ മുമ്പ് തന്നെ സുന്ദരമായി വളർത്തിയിരുന്നു. വളരെ വലിയൊരു കർഷകനായിരുന്നു ഒരു കാലഘട്ടത്തില്. ഇപ്പൊ അത് നോക്കണ്ട. അപ്പൊ നമ്മൾ അറിയണം ഇങ്ങനത്തെ ആളുകളെ കുറിച്ച്. ഇപ്പൊ അവിടെ അപ്പുറത്ത് ഒരു ടാങ്ക് ഉണ്ട്, 2 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളൂല്ലേ. സീറ്റ് തന്നെ ചെയ്തത് മീനുകൾ അലങ്കാര മത്സ്യങ്ങളായിരുന്നു. ഇപ്പൊ തിലോപ്പിയും വാളയും തന്നെ ചെയ്യുന്നത്. കാരണം എന്താ പറയുക, അത് വേഗം വളർന്ന്, രോഗങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ല. ഈ മറ്റേ ഗോൾഡ് കാർപ്പൊക്കെ നല്ല സൗന്ദര്യമുണ്ട്, നല്ല വിലയും കിട്ടും, പക്ഷേ വലിയ ചിലവ് കൂടുതലാണ്. പിന്നെ നമ്മൾ വിട്ട് വിത്ത് തന്നെ എടുക്കിട്ടുള്ളൂ. തിലോപ്പിയൊക്കെ വളർത്തുകയാണെങ്കിൽ അതിൽ പിന്നെ പ്രജനം ഉണ്ടായിട്ട് നമുക്ക് അതിൽ തന്നെ കുഞ്ഞുങ്ങൾ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് വിത്തിന് കാശ് മുടക്കേണ്ട. പിന്നെ കുറച്ചൊക്കെ വെള്ളം മോശമായാലും നിൽക്കും. ഈ ഗോൾഡ് ഫിഷൊക്കെ അറിഞ്ഞാലും നല്ല രസമാണ്, വെള്ളത്തിൽ കണ്ടാൽ നമുക്ക് ആരും നിന്ന് കാണും. പക്ഷേ പെട്ടെന്ന് വെള്ളത്തിൻ്റെ pH മാറിയ ഒക്കെ ചെയ്താൽ കൂട്ടത്തോടൊക്കെ ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ. വാഴ കൃഷി നന്നായി ചെയ്തു പറഞ്ഞു. പിന്നെ വേറെ വാഴകൃഷി ചെയ്തിരുന്നു. ഇപ്പൊ തോനത്തോട്ടായിട്ടില്ല. ഇപ്പൊ റബ്ബർ കൃഷി ഉണ്ട്, തെങ്ങുണ്ട്, കഴുങ്ങുണ്ട്, അതൊക്കെ ഇപ്പൊ ചെയ്തപ്പോഴും നിലവിൽ ഉള്ളത് തന്നെയാണ്. അതിന് പണിക്കാരുണ്ട്, അവരൊക്കെ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു മെയിൻ വരുമാന മാർഗം കൃഷി തന്നെയാണ്. കൃഷി തന്നെയാണ്, 100% കൃഷി തന്നെ. എന്നോട് പലരും ചോദിച്ചു, ഞാൻ ഈ കേരളത്തിൽ ഏകദേശം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഈ സർക്കാർ തോട്ടങ്ങളൊക്കെ സന്ദർശിച്ചു. എൻ്റെ ചെലവിലല്ല, പൊന്മുള പഞ്ചായത്തും കുറുവ പഞ്ചായത്തിൻ്റെ ഇടയിൽ രണ്ടു ഭാഗത്തും എനിക്ക് കൃഷിയുണ്ട്. കൃഷിഭവനെ ഇത് ബന്ധപ്പെടും, ടൂറുണ്ടെങ്കിൽ എന്നെ വിളിക്കും. കാരണം ഇതിന് താല്പര്യമില്ലാത്തവരുണ്ട്, അവരല്ലേ അവരുണ്ടോ? അവർ റൂമും ചെലവും വണ്ടിയും. ഇപ്പൊ പോയി കുറച്ചുകൊണ്ടാണ് ഈ ദൂരയാത്ര ക്ഷീണം ആയതുകൊണ്ട്. സംഗതി സന്തോഷത്തിലാണ്, വളരെ സന്തോഷം. എന്നിട്ട് ഈ ഓരോ നമ്മളൊരു സ്ഥലത്ത് ചെന്നാൽ അവിടെ കുറെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർ ചോദിക്കും, നിങ്ങൾക്ക് എന്താ കൃഷിനെ പറ്റി അഭിപ്രായം? എനിക്ക് നല്ല അഭിപ്രായം, ഒരു എല്ലാവരും കൃഷി നഷ്ടമാണല്ലോ പറയുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ലാഭമാണ്. ആ എന്താ കാരണം എന്ന് വെച്ചാൽ, കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്, കൃഷിൻ്റെ കൂടെ നമ്മൾ പണിക്കിറങ്ങണം. നമ്മൾ ഫുള്ളായിട്ട് പണി എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ല, പക്ഷെ ചെയ്തറിവ് വേണം നമുക്ക്. അറിവ് വേണം. ആ ഒരു അണ്ണനെ വിളിച്ച് പണിയെടുക്കുകയാണെങ്കിൽ നമ്മൾ ഓൻ പണിത് ശരിയാണെങ്കിൽ കാട്ടിയാ കൈക്കോട്ടി മേടിച്ച് തന്നെ 4 കൊത്ത് കൊത്തി കാട്ടി കൊടുത്താൽ അതിനൊക്കെ മനസ്സിലായി ആക്കാൻ്റെ ആ പണിയെ പറ്റൂല, പണിയെടുക്കണം.
പിന്നെ നമുക്ക് അവർക്ക് നമുക്ക് വേണ്ടത് ചെയ്യാൻ നമ്മൾക്ക് പരിചയം വേണം, അപ്പോഴല്ലേ അവരോ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവർ കണ്ട പണി കൂട്ടിക്കാണ്ട് സമയം കണക്കാൻ. ഇപ്പൊ വിവരങ്ങൾ അറിഞ്ഞല്ലോ, പ്രേക്ഷകർ അറിഞ്ഞു, നിങ്ങൾ ഏറ്റെടുത്തു, മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക്. ഇപ്പൊ ഇതിന് മുന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞ കൊട്ടുകരത്തെ നമ്മുടെ ഒരു സഹോദരൻ ഒരാളെ വീഡിയോ ചെയ്തിരുന്നു, അതൊക്കെ ഇപ്പൊ ഒരുപാട് ആളുകൾ കണ്ടു. ഒന്നും വേണ്ട, നിങ്ങൾ ഇവിടെ സന്ദർശിക്കുക, പ്രോത്സാഹിപ്പിക്കുക, അത്ര മാത്രം മാത്രമേ പറയുന്നുള്ളൂ. കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൻ്റെ വിദ്യാഭ്യാസ രംഗം, കാർഷിക രംഗം, അത് നമ്മുടെ ചാനലിൻ്റെ ഒരു മോട്ടോ ആണ്. അത് ഏത് അവസാനം വരെയും നമ്മൾ പോകും, അത് വലിയ ആളില്ല ചെറിയ ആളില്ല, അത് തെറ്റിദ്ധരിക്കണ്ട, എല്ലാവരും നമുക്ക് ഈക്വലാണ്. നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി, താങ്ക്സ്.